ജാതീയ ജനതാ പാർട്ടിയുടെ ഉപാധ്യക്ഷന്മാരായിട്ടുള്ള മണിവർണ്ണൻ സംഗീത ബിജു മറ്റ് നേതാക്കളെ പ്രവർത്തകന്മാരെ സംഘപരിവാറിന്റെ പ്രവർത്തകന്മാരെ നാട്ടുകാർ ഇവരെ സൂചിപ്പിച്ചു എന്താണ് രണ്ടു ദിവസമായി തലശ്ശേരി നടന്നത് കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ 22-ാം ബലിദാന ദിനത്തിൽ ഇത്തവണ തലശ്ശേരിയിലാണ് റാലിയും പൊതുസമ്മേളനവും വെച്ചത് ആ റാലിയും പൊതുസമ്മേളനവും വളരെ ഭംഗിയായി അച്ചടക്കത്തോടുകൂടി നടന്നതിന് ശേഷമാണ് രാത്രിയിൽ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെടുന്നത് ആ വീഡിയോ കാണിച്ചിട്ടുള്ള വിളിക്കുന്നത് ഇവിടുത്തെ പള്ളികളിൽ നിങ്ങൾക്ക് നിസ്കരിക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് ബാങ്ക് വിളി നിക്ഷേപിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് പുറത്തു വന്നിട്ടുള്ളത് ഇത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഈ കാര്യത്തിലുള്ള വ്യക്തത ഞങ്ങൾ ഇവിടുത്തെ പത്രദൃശ്യ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ഇവിടുത്തെ മുസ്ലിം മത നേതാക്കന്മാരുമായി ബന്ധപ്പെടുകയും ഇതിൽ അച്ചടിച്ചു കൊടുത്തിട്ടുള്ള മുദ്രാവാക്യം മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്നും ഏതെങ്കിലും മതത്തിന് എതിരായിട്ടോ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരായിട്ടോ മതസ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിലോ യാതൊരുവിധ മുദ്രാവാക്യവും വിളിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട് പക്ഷേ എസ് ഡി പി എക്കെതിരെ വിളിച്ച മുദ്രാവാക്യം എവിടുന്നോ എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടുത്തെ മതഭ്രാന്തന്മാരായ മതതീവ്രവാദികളായ എസ് ഡി പിയുടെ ഒരു വിഭാഗം ആളുകൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് പിറ്റേന്ന് ഇവിടെ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത് എസ് ഡി പിയെ നമുക്കങ്ങനെ വിശേഷിപ്പിക്കാം കാരണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചവർ ഈ രാജ്യത്തോട് കൂറില്ലാത്ത ഈ രാജ്യത്ത് ജീവിക്കുകയും മതഭീകരവാദികളിൽ നിന്ന് അച്ചാരം കൈപ്പറ്റി ISISനേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഒരു സംഘടനയാണ് എസ് ഡി പി ഐ അത് കണ്ണൂരിലെ നാറാത്തായാലും നിരവധി പ്രദേശങ്ങളായാലും ആ പ്രദേശങ്ങളിലെ കഴിഞ്ഞ കാല അനുഭവം എടുത്ത് പരിശോധിച്ചാൽ ഈ സമൂഹത്തിന് തന്നെ ആപത്തായി പ്രവർത്തിക്കുന്ന മുസ്ലിം മതവിഭാഗത്തിന് ആപത്തായി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ മതേതരത്വം നശിപ്പിക്കുന്ന മതസൗഹാർദ്ദം നശിപ്പിക്കുന്ന മതഭീകരവാദികളിൽ നിന്ന് അച്ചാരം വാങ്ങി ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മുഖച്ചൂൾ മുഖംമൂടി അണിഞ്ഞു പ്രവർത്തിക്കുന്ന ഒരുപറ്റം ക്രിമിനലുകളാണ് എസ് ഡി പിയിലുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിന്റെ മുഴുവൻ അട്ടപ്പേറാവിന് അവകാശം ഞങ്ങൾക്ക് കിട്ടിയതുപോലെ ഞങ്ങളാണ് ഇവരുടെ സംരക്ഷകർ ഞങ്ങൾ ഇവരെ സംരക്ഷിക്കുമ്പോൾ ആ സമുദായത്തിന് ബോധ്യപ്പെടണം ആർ എസ് എസിനെ എതിർത്താൽ മാത്രമേ സംഘപരിവാറിനെ എതിർത്താൽ മാത്രമേ മുസ്ലിം സമുദായത്തിൽ നിന്ന് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ആ ചെറുപ്പക്കാരായ ആളുകളിൽ നിന്ന് സപ്പോർട്ട് കിട്ടുള്ളൂ എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ആർ എസ് എസിനും സംഘപരിവാറിനുമെതിരായിട്ട് നിരന്തരം അവർ ആക്രമിക്കുകയും ഭീഷണി മുഴക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം പാലക്കാട് സംഘത്തിനെയും അതുപോലെ തൃശ്ശൂരിൽ ചാവക്കാട് ബിജുവിനെയും കൊലപ്പെടുത്തി ആ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ സ്വാഭാവികമായി രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയപ്പോൾ ആ പ്രതിഷേധ പ്രകടനത്തിൽ തൊട്ട് പറയെ മതതീവ്രവാദികൾ ആളെ കൂട്ടി പ്രകടനം നടത്തിയപ്പോൾ ഇവിടെ 144 പ്രഖ്യാപിച്ചിട്ടില്ല പോലീസിന്റെ മുട്ട് മറച്ചുപോയോ മതതീവ്രവാദ സംഘടനകൾക്ക് മുമ്പിൽ ഈ ജില്ലാ ഭരണകൂടം കൂച്ചുവിലകിടന്ന് കൈ വിലങ്ങിട്ടിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല ഇന്ന് ഞങ്ങളെ സമാധാനപരമായിട്ട് പ്രതിഷേധിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ തടഞ്ഞിട്ടുള്ളത് ഞങ്ങൾ വിചാരിച്ചാൽ ഇതൊക്കെ തട്ടിലേക്ക് പോവാൻ പറ്റുന്ന സാഹചര്യം നമുക്കറിയാം ഞങ്ങളുടെ സംഘടന എന്ത് പറയുന്നുവോ അത് അക്ഷരപ്രതി അനുസരിക്കുന്ന അണികളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് അവർ നേതൃത്വം എന്ന് പറയുന്നു അത് അക്ഷരപ്രതി അനുസരിക്കുന്ന ആളുകളായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇരുന്നവരാണ് ഇത് കണ്ടിട്ട് ഭയപ്പെട്ടിട്ടൊന്നും ഇരുന്നവരല്ല
ഈ പോലീസ് എന്ന് പറയുന്ന സംവിധാനം ഞങ്ങൾക്ക് മാത്രം ഞങ്ങൾ ഇവിടുത്തെ നികുതി കൊടുക്കുന്ന ആളുകളല്ലേ ഇവിടുത്തെ മത തീവ്രവാദ സംഘടനകൾക്ക് ഇവിടുത്തെ എല്ലാവരെയും വെട്ട ജോസഫ് മാഷയുടെ കൈവെട്ട ബിജുവിനെ കൊലപ്പെടുത്താൻ ഡിവൈഎഫ്ഐയുടെ മാതാപുരത്തെ ബിജുവിനെ കൊലപ്പെടുത്താം എന്തിനു പറയുന്നു സി പി എമ്മിനും അതോടൊപ്പം തന്നെ എല്ലാം രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഭീഷണിയായി വളർന്നു വരുന്ന ഈ മത തീവ്രവാദ സംഘടനയെ പാലൂട്ടി വളർത്തുന്ന സമീപനമാണ് ഇവിടുത്തെ മതേതര കക്ഷികൾ സ്വീകരിക്കുന്നത് പ്രിയപ്പെട്ടവരെ മെരിഞ്ഞാതെ നടന്ന സംഭവം അത് ആദ്യം ഇവിടെ പ്രശ്നമാക്കിയെടുത്തത് ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐയുടെ ചരിത്രം ഒന്നും കൂടെ പറയേണ്ട ആവശ്യമില്ല തലശ്ശേരി വർഗീയ നഗറിൽ ആരാണ് കക്ഷിയെന്ന് വിജയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ വീരശൂര പരാക്രമികളായിട്ടുള്ള മത തീവ്രവാദികളായ എസ് ഡി പി കാരോട് ചോദിക്കട്ടെ ഫസൽ എന്ന ചെറുപ്പക്കാരൻ ഇവിടെ കൊല്ലപ്പെട്ടപ്പോ നിങ്ങൾ എന്റെ ചുക്കും ചുണ്ണാമ്പാണ് ആ ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനത്തിനെതിരെ ചെയ്തിട്ടുള്ളത് ഒരു പുല്ലും ചെയ്യാത്ത ആളുകൾ ഒരു ചുക്കും ചെയ്യാത്ത ആളുകൾ ബി ജെ പിയും സംഘപരിവാര പ്രസ്ഥാനത്തെയും ഭീഷണിപ്പെടുത്തുന്നു കേവലം 9 വർഷം കൊണ്ട് വന്ന ഈ കാറ്റത്ത് മുളച്ച തവര പോലത്തെ സാധനങ്ങള് നിങ്ങൾക്കറിയില്ല ഈ പ്രസ്ഥാനം എന്താണെന്ന് നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തെ പറ്റി എന്തറിയാം ഞാൻ ചോദിക്കട്ടെ 100 വർഷം തികയാൻ പോവുകയാണ് രാഷ്ട്രീയ സ്വയംസേവ സംഘം രൂപീകൃതമായ ശേഷം 46 വിദേശ രാജ്യങ്ങളിലും അതോടൊപ്പം തന്നെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം അടിപേരുള്ള ഉന്നത സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിൽ അലങ്കരിക്കുന്ന മഹദ്വ്യക്തികളുള്ള പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടിയും രാഷ്ട്രീയ സ്വയംസേവ സംഘവും ആ പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കാൻ ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ഈ നാടിന്റെ മതസൗഹാർദ്ദം തകർക്കാൻ ഇവിടെ ശ്രമിക്കുന്ന തീവ്രവാദികൾക്ക് പാലൂട്ടി വളർത്തുന്ന സമീപനമാണ് പിണറായി സർക്കാർ ചെയ്യുന്നത് അതെന്തുകൊണ്ട് ഇന്നലെ അവരെ അറസ്റ്റ് ചെയ്തില്ല ഇവിടെ ഇന്ന് ഈ മാർച്ച് നടത്താനുള്ള കാരണം എന്താ ഇന്നലെ ജയകൃഷ്ണ മാഷിന്റെ പരിപാടിയിൽ നടന്ന വീഡിയോ എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് ഇവിടെ ഇന്നലെ പ്രകടന ഘോഷയാത്രയായിരുന്നു ഡിവൈഎഫ്ഐക്കാരന്റെ പ്രകടനം യൂത്ത് ലീഗുകാരന്റെ പ്രകടനം കോൺഗ്രസുകാരന്റെ പ്രകടനം എന്തിനു പറയുന്നു എസ് ഡി പിയുടെ പ്രകടനം വെൽഫെയർ പാർട്ടിയുടെ പ്രകടനം ഈ പ്രകടനത്തിലെല്ലാം പോയ ആളുകൾ എല്ലാവരും അവസാനം നടത്തിയ എസ് ഡി പിയുടെ പരിപാടിയിലും ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രകടനത്തിന് പോവുക അത് കഴിഞ്ഞ് അവസാനത്തെ പ്രകടനമായി എസ് ഡി പിയെ പങ്കെടുക്കുക യൂത്ത് ലീഗിന്റെ പ്രകടനത്തിൽ പോവുക എസ് ഡി പിയുടെ പ്രകടനത്തിൽ പങ്കെടുക്കുക വെൽഫെയർ പാർട്ടിയുടെ പ്രകടനത്തിൽ പോവുക എസ് ഡി പിയുടെ പ്രകടനത്തിൽ പങ്കെടുക്കുക അപ്പൊ ഇവരൊക്കെ സയാമിസിനട്ടകളാ ഇവരൊക്കെ സയാമിസിനട്ടകളാ ഞങ്ങൾക്കൊരു ചുക്കും ചുണ്ണാമ്പുമില്ല നിങ്ങളെല്ലാവരും ഒന്നായി എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞങ്ങൾ ഞങ്ങൾക്കറിയാം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കേരളത്തിലും നിങ്ങൾ അനുദിനം വളർന്നു വരുന്ന ബി ജെ പിയും സംഘപരിവാർ പ്രസ്ഥാനത്തെയും ഒന്നിച്ചെതിർത്താൽ പോലും ഇവിടുത്തെ ജനസമൂഹം ബി ജെ പിയിലും സംഘപരിവാർ പ്രസ്ഥാനത്തിലും വിശ്വാസമുള്ളവരാ അതിലൊരു സംശയവും വേണ്ട ഞങ്ങളൊരു മതത്തിനുമെതിരല്ല ഞങ്ങളൊരു മതത്തിനുമെതിരല്ല ഇവിടെ എത്രയോ വർഷക്കാലമായി ഞങ്ങളൊക്കെ സൗഹാർദ്ദപരമായി ജീവിക്കുക ഇവിടെ മുസ്ലിം എന്തോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നോ ഇല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ ബിസിനസ് നടത്തുന്നു അവരുടെ കച്ചവടം നടത്തുന്നു അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു എല്ലാവരും സൗഹാർദ്ദമായി പങ്കെടുക്കുന്ന ഈ തലശ്ശേരിയിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കി രാഷ്ട്രീയം വളർത്താൻ മത തീവ്രവാദ പ്രസ്ഥാനം വളർത്താൻ ചിലർ ശ്രമിക്കുക ആ ശ്രമത്തെയാണ് ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരൻ പാലൂട്ടി വളർത്തുന്നത് ആ ശ്രമത്തെയാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ പാലൂട്ടി വളർത്തുന്നത് ആ ശ്രമത്തെയാണ് ഇവിടുത്തെ കോൺഗ്രസും മാർക്സിസ്റ്റും ലീഗുകാരനും എല്ലാം ചേർന്ന് പാലൂട്ടി വളർത്തുന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കേണ്ട ഇന്ന് ഞങ്ങളുടെ നേരെയാണെങ്കിൽ ഇന്ന് ഞങ്ങളുടെ നേരെയാണെങ്കിൽ നാളെ എല്ലാവരുടെയും നേരെ ഈ മത തീവ്രവാദ പ്രസ്ഥാനങ്ങൾ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം എസ് ഡി പിക്കാരന്റെ ഒരു പ്രകടനം ഓരോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പൊതുയോഗം ആ പൊതുയോഗത്തെ പ്രസംഗിക്കുന്നത് എന്താ തൂവൂർ കിണറിൽ 1921 തൂവൂർ കിണറിൽ 100 പേരെ മാത്രമേ തലവെട്ടിയിട്ടിട്ടുള്ളൂ എങ്കിൽ ഇനി വരുന്ന കാലങ്ങളിൽ 100-ൽ പരം ആളുകളെ വെട്ടിയിടുന്ന 1000-ക്കണക്കിന് ആളുകളെ തലവെട്ടിയിട്ട് അവിടെ ഇട്ട് നിങ്ങൾക്ക് ബലികർമ്മം ചെയ്യാൻ പോലും ഒരാളുണ്ടാവില്ല നിങ്ങളെ സഹചാരികൾ പോലും ഉണ്ടാവില്ല സന്തതികൾ പോലും ഉണ്ടാവില്ല എന്ന് പ്രസംഗിച്ചവർക്കെതിരെ ഒരു കേസെടുക്കാൻ ഈ പിണറായിയുടെ പോലീസ് തയ്യാറായോ ഒരു കേസ് എവിടെയെങ്കിലും തയ്യാറായോ ഒരു കേസ് എവിടെയും എടുത്തിട്ടില്ല ഞങ്ങളെ തടക്കുന്ന ഈ തടയുന്ന വീരശൂര പരാക്രമികളായ പോലീസുകാരോട് ഞങ്ങൾ ചോദിക്കട്ടെ എസ് ഡി പിക്കാരൻ ഈ രീതിയിൽ മതവിദ്വേഷം വളർത്തുന്ന രീതിയിൽ അക്രമം നടത്താൻ ആഹ്വാനം ചെയ്തിട്ട് പ്രസംഗിച്ചിട്ട് പോലും എന്തുകൊണ്ട് നിങ്ങൾ കേസെടുക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ കേസെടുക്കുന്നില്ല നിങ്ങളിൽ ആരാണ് എസ് ഡി പിയെ സഹായിക്കുന്ന ആളുകളുള്ളത് ഞങ്ങൾക്കറിയണം ഈ പോലീസ് സേനയിൽ എസ് ഡി പിയുമായി ചങ്ങാത്തമുള്ള ബന്ധമുള്ള ആളുകളുണ്ട്
അത്തരം ആളുകളെ പോലീസിനെ തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ചില്ലർ താണയത്തുണ്ട് കിട്ടിയാൽ എന്തും ചെയ്തു കൊടുക്കുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങൾ എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കുന്നില്ല. പക്ഷേ അത്തരം പ്രവർത്തനം നടത്തുന്ന, അത്തരം പൈസ വാങ്ങി ഇവർക്ക് വേണ്ടി എല്ലാ വിടുപണിയും ചെയ്യുന്ന ആളുകൾ ആ സേനയിലുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കറിയാം. ഒരു സംശയവുമില്ലാതെ ഞങ്ങൾ പറയുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ വരട്ടെ, നിങ്ങളെ വരണ്ട. 1968 മുതൽ വാടിക്കൽ രാമകൃഷ്ണൻ വെട്ടേറ്റുമുള്ള മണ്ണിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. 68 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ 266 ആളുകൾ ഈ കേരളത്തിൽ പിടഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി. കണ്ണൂർ ജില്ല 86 ആളുകൾ പിടഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി. ഈ പ്രസ്ഥാനത്തെ ഒരു ചുക്കും ചുണ്ണാമ്പ് ചെയ്യാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല, മാർക്സിസ്റ്റ് പാർട്ടി എന്ന പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടില്ല. എന്നിട്ടല്ലേ ഇന്നലെ വന്ന് ഈ കാറ്റിന് മുളച്ച തമര സാധിക്കില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഒരു മതത്തിനുമെതിരെ മതത്തിനെ കൊണ്ട് വളർത്തണ്ട, മതത്തെ കൊണ്ട് വഴി രാഷ്ട്രീയത്തെ കലർത്തണ്ട. ഞങ്ങൾ മുസ്ലിം സമുദായത്തിനെതിരാണ്, പള്ളിക്കെതിരാണ്, ഞങ്ങൾ മറ്റുള്ളവർക്കെതിരാണ് എന്നൊക്കെ ഭരിച്ചു തീർക്കുക. ഞങ്ങൾ ഒരു പള്ളിയും ഈ തലശ്ശേരി പൊളിച്ചിട്ടില്ല. പള്ളി പൊളിച്ചവർ DYFIക്കാര, ഷംഷീറിന്റെ പാർട്ടിയാ. ബാങ്കുകളിൽ നിർത്തണം എന്ന് പറഞ്ഞത് ഒരു BJPക്കാരനുമല്ല, ഷംഷീറാണ് പറഞ്ഞത്. മാസങ്ങൾക്ക് മുമ്പ് ഷംഷീർ പറഞ്ഞിട്ടുണ്ട് എന്തിനാ ഇത്ര ബാങ്ക് വിളിക്കുന്നത്, ഒരു സ്ഥലത്ത് ബാങ്ക് വിളിച്ചാ പോരെ എന്ന് പറഞ്ഞപ്പോ നിങ്ങളെ ആക്രോശം എവിടെ പോയി? ഞങ്ങളാണോ പറഞ്ഞത് ഞങ്ങൾ ഏതെങ്കിലും ബാങ്ക് വിളിക്കാൻ തടസ്സപ്പെടുത്തിയോ? ഞങ്ങൾ ഏതെങ്കിലും പള്ളിക്കെതിരാണോ? ഞങ്ങൾ ഏതെങ്കിലും മതത്തിനെതിരാണോ? ഒരു മതത്തിനുമെതിരെ ഞങ്ങളിലുമുണ്ട് നിരവധി മുസ്ലിം സഹോദരന്മാർ. നാളെ നിങ്ങളിൽ നല്ലവരായ മുസ്ലിംസ് ഞങ്ങളെ കൂടെ വരേണ്ടവരാ എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിന്റെ മുഴുവൻ കൂട്ടവകാശം നിങ്ങൾ ഏറ്റെടുക്കേണ്ട. നിങ്ങളെ തിരിച്ചറിയുന്ന സംഘടനകൾ അതിലുണ്ട്. മത നേതാക്കന്മാർ സംസാരിച്ചപ്പോ പറഞ്ഞത് അത് മുതലെടുക്കാൻ ശ്രമിച്ചതാണ്. ആര്? എന്നിട്ട് എന്തുകൊണ്ട് പറയുന്നില്ല? എന്തുകൊണ്ട് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നില്ല? ഞങ്ങൾ അവരുമായി ബന്ധപ്പെട്ടവർ അവർ പറഞ്ഞു അത് മുതലെടുക്കാൻ ശ്രമിച്ചതാണ് SDPA എന്ന് പറയുന്ന സംഘടന. എന്തുകൊണ്ട് അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നില്ല എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി ഞങ്ങൾ പറയുന്നു ഇന്ന് ഇവിടെ തടയാമായിരിക്കാം, എന്നാൽ തടയാൻ പറ്റാത്ത ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടം കാത്തിരുന്ന് കാണേണ്ടി വരുമെന്ന കാര്യത്തിൽ ഞങ്ങളെ വളർന്നിട്ടില്ല. ഞങ്ങളെ പേടിപ്പിക്കാൻ നിങ്ങൾ വളർന്നിട്ടില്ല. ഞങ്ങളെ തടയാനും നിങ്ങൾക്കാവില്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുക. പക്ഷേ ഒരു കാര്യമുണ്ട്, എല്ലാ കാലവും നമ്മൾ സമാധാനത്തോടെ പോകാൻ ആഗ്രഹിക്കുന്നവരാ. പക്ഷേ നമ്മുടെ വീട്ടിൽ കയറി സമാധാന ലംഘനം നടക്കുമ്പോ ഒരാൾക്കും കണ്ടു നിൽക്കാൻ സാധിക്കില്ല. നമ്മുടെ സഹോദരങ്ങൾ സംജിത്തായാലും ബിജുവായാലും അശ്വനികുമാറായാലും സച്ചിനായാലും ശ്യാമായാലും ആ ആളുകളെ തീർത്തവർ നിങ്ങൾ കരുതുന്നുണ്ടാവാം. ഞങ്ങളെ നിങ്ങളുടെ കരുത്തിനു മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കിയതാണെന്ന്. അല്ല, ഞങ്ങൾ മടക്കിയതല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തോടൊരു ബാധ്യതയുണ്ട്, ഈ സമൂഹത്തോടൊരു ബാധ്യതയുണ്ട്, രാജ്യത്തോടൊരു ബാധ്യതയുണ്ട്. ഇവിടുത്തെ സമാധാന അന്തരീക്ഷം ചേർക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ കഴിഞ്ഞ കാലത്ത് ഞങ്ങളെ കരുത്ത് തെളിയിച്ചതാണ്. അങ്ങനെ കരുത്തിന്റെ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ ഇവിടുത്തെ കോടിയേരി ബാലകൃഷ്ണനോടും പിണറായി വിജയനോടും DYFI നേതാക്കന്മാരോടും പോയി ചോദിച്ചാൽ മതി RSSന്റെ കരുത്തെന്താ, BJPയുടെ കരുത്തെന്താ എന്ന്. ഒരു സംശയവും വേണ്ട, കരുത്തിൽ കുറവുള്ളവരല്ല. പക്ഷേ ഈ പ്രദേശത്തോട് ബാധ്യതയുണ്ട്, ഈ സമൂഹത്തോട് ബാധ്യതയുണ്ട്. ഇവിടുത്തെ മതസൗഹാർദ്ദം തകരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കുറ്റവാളികൾക്ക് പാലൂട്ടുന്ന സമീപനം ഇവിടുത്തെ ഇടതുപക്ഷവും മതേതര കക്ഷികളും പോലീസും ഭരണകൂടവും സ്വീകരിക്കരുത് മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ സമരത്തിൽ പങ്കെടുത്ത, ഈ മാർച്ചിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. ഈ പ്രകടനം ഇവിടെ കഴിഞ്ഞിരിക്കുക, നമ്മളെല്ലാവരും സംശയകരായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ ശാന്തരായിട്ട് സമാധാനത്തോടുകൂടി നമ്മൾ ഇപ്പം പിരിഞ്ഞു പോകുന്നത്. SDPക്കെതിരെ നമുക്ക് എല്ലാവർക്കും പ്രതിഷേധമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇപ്പം ഇവിടെ സമാധാനം നിലനിൽക്കണം. അതുകൊണ്ട് എല്ലാവരും അതാത് സ്ഥലങ്ങളിലേക്ക് ഇപ്പം തന്നെ പിരിഞ്ഞു പോകുന്നതായിരിക്കും.